ഇന്നലെ അദ്ദേഹം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗം. ഒരു പ്രധാനമന്ത്രി സംസാരിക്കുന്ന ഭാഷ ആ പ്രസംഗത്തിൻ്റെ കോപ്പി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ ഫുൾ ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം. ഒരു പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കള്ളം പറയാനും നുണപ്രചരണം നടത്താനും കഴിയുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നുണ പ്രചരിപ്പിക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇന്നലത്തെ പ്രസംഗം. ഞങ്ങളുടെ മാനിഫെസ്റ്റോയുടെ കോപ്പി ഇതാ, നിങ്ങൾക്കും വായിക്കാം, എല്ലാവർക്കും വായിക്കാം. ഇംഗ്ലീഷും ഉണ്ട്, മലയാളവും ഉണ്ട്. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അപ്പോയിൻമെൻറ്റ് തേടിയിരിക്കുകയാണ്. കോൺഗ്രസ് മാനിഫെസ്റ്റോ അദ്ദേഹത്തിന് സമർപ്പിക്കാനും അദ്ദേഹം വായിക്കാതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും. ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകന്മാരും നമ്മുടെ സ്ഥാനാർത്ഥികളും ഈ മാനിഫെസ്റ്റോ നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുക എന്ന മാത്രം ലക്ഷ്യം വെച്ച് കള്ളപ്രചരണം നടത്തുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്യുന്നത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയത്, പക്ഷേ ഇത് ഇത്രയും ഭീകരമായ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കൊണ്ടെത്തിച്ചത് ആദ്യമായിട്ടാണ്. മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അദ്ദേഹം പറഞ്ഞ പ്രസംഗം എന്താണ്? ഇന്ത്യയുടെ സമ്പത്ത് എല്ലാവർക്കും തുല്യമായി എത്തത്തക്കവണ്ണമുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. സബ്കാ സാത്തും സബ്കാ വികാസും പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. എന്താണ് സബ്കാ സാത്തും സബ്കാ വികാസ്? അത് തന്നെയാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ്. സമ്പത്ത്, ഇന്ത്യയുടെ സമ്പത്ത് പൊതുവായിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് വിധിച്ച് കിട്ടണം, അർഹതപ്പെട്ടവർക്ക്. അതിനെയാണ് വ്യാഖ്യാനിച്ച് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അത് നുഴഞ്ഞുകയറ്റക്കാർ. എന്ത് സബ്കാ സാത്ത് സബ്കാ വികാസാണ് അദ്ദേഹം പറയുന്നത്? അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രകടന പത്രികയുടെ കോപ്പി പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലെമ്പാടുമുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളും കോൺഗ്രസ് പ്രവർത്തകരും അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 100,000 പേർ ഒപ്പിട്ട നിവേദനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കും ഞങ്ങൾ സമർപ്പിക്കും. പ്രധാനമന്ത്രിക്ക് കള്ളം പറയാൻ അധികാരം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടോ? എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, വാട്ട് യു മീൻ ബൈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ? അത് ഉറപ്പാക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല? ഇത്രയും ഹേറ്റ് സ്പീച്ചിൻ്റെ ചരിത്രത്തിൽ, വിദ്വേഷ പ്രസംഗത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ വിദ്വേഷ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുമ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ കാരണം താല്പര്യമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിപ്പിച്ച്, പരസ്പരം കലഹിപ്പിച്ച്, വികാരം ആളിക്കത്തിച്ച്, കള്ളത്തിലൂടെ, നേരായ കാര്യത്തിലൂടെയല്ല, കള്ളപ്രചരണത്തിലൂടെ വികാരം ആളിക്കത്തിച്ച് തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാൻ വേണ്ടിയുള്ള പരസ്യമായ കലാപാഹ്വാനമാണ്. ഇത്രയും ലോ ലെവലായിട്ടുള്ള ഒരു പ്രസംഗം പ്രൈം മിനിസ്റ്ററെ പോലുള്ള ഒരാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, തിരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്സിനെ കടന്നാക്രമിക്കുക എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ഇന്ന് വരും, നാളെ കഴിയും, പക്ഷേ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്.